കേരളത്തിന്റെ വളരെ പോപ്പുലർ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയിട്ടുള്ള ജീര റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പില് ഒരു കപ്പ് അളവില് ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ബസ്മതി റൈസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പച്ചരി വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിച്ചും ഇത് തയ്യാറാക്കാവുന്നതുള്ളൂ. ഞാനിപ്പോ ഇതുപോലെയുള്ള ലോങ് റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കണ്ടോ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മളിത് കുതിർത്തി എടുക്കണമെന്നില്ല കേട്ടോ. ഇത് കഴുകി നമ്മൾ അങ്ങനെ തന്നെ തയ്യാറാക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാച്ചിലേഴ്സിനോ അല്ലെങ്കിൽ ആർക്കണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി റൈസ് തന്നെയാണ്. ഇനിയിപ്പോ ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കടായി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നെയ്യ് മാത്രം വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാനിപ്പോ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവില് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ വെജിറ്റബിൾ ഓയിലാണ്, പക്ഷെ വെളിച്ചെണ്ണ അത്ര നന്നായിട്ട് വരില്ല കേട്ടോ ഇതിന്. അപ്പൊ എണ്ണ തന്നെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. പക്ഷെ നെയ്യും കൂടി ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് നന്നായിട്ട് വരും. ഇനി എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ ഒരു കഷ്ണം കറുകപ്പട്ടി ഉണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഏലക്കായ, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ സാധാരണ അതായത് ബ്ലാക്ക് കാടമ ഉണ്ടല്ലോ, കറുത്ത കളറിലുള്ള ഏലക്കായ, അത് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ, വേറെ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മളിപ്പോ ചേർത്ത് കൊടുത്ത ഈ ബേ ലീഫ്, കറുകപ്പട്ട, ഏലക്കായ ഇത് ഓപ്ഷണൽ ആണ്. ജീര റൈസിൽ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ജീരകം മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ജീരകം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് നല്ല ജീരകം അല്ലെങ്കിൽ ക്യുമിൻ സീഡ്സ് ആണ് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ജീരകത്തിന്റെയും ഹോൾ സ്പൈസസിന്റെയും ഒക്കെ ഒരു പച്ചമണം മാറി വരണം. ഈ ഒരു ഹോൾ സ്പൈസസിന്റെ ഫ്ലേവേഴ്സ് നെയ്യിലേക്ക് അല്ലെങ്കിൽ എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി വരും ഇതുപോലെ നമ്മൾ വഴറ്റി കൊടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പൊ ഒരുപാട് സമയം വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മതി, ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. അപ്പോ ഇതില് ഡ്രെയിൻ ചെയ്തെടുക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല. ഇനി നമുക്കിത് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇരു നെയ്യിൽ കിടന്ന് റൈസ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരുപാട് സമയം ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈസ് നന്നായിട്ട് വറുത്ത പോലെ ആയിട്ട് വരുണ്ടോ. അപ്പൊ അത് വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോ ചൂടുവെള്ളം ഒന്നല്ല കേട്ടോ, പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരി അളന്നെടുത്തത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോ 250 ml കപ്പില് 1 കപ്പ് അളവില് ബസ്മതി റൈസ് എടുത്തത് കൊണ്ട് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവില് വ്യത്യാസം വരും. അതുപോലെ അരി നമ്മൾ കുതിർത്തിട്ടാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിലും വെള്ളത്തിന്റെ അളവില് വ്യത്യാസം വരും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെന്ന് പറയുമ്പോൾ ഈസി റെസിപ്പിയാണ്, നമ്മളിത് വറ്റിച്ചെടുക്കണേ ചെയ്യണത്. അപ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇതൊരു 1 പോട്ട് റെസിപ്പിയാണ്. ഈ ഒരു പാത്രം തന്നെ മതി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വേറെ കൂടുതൽ പാത്രങ്ങൾ ഉപയോഗിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇതിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം ഇത് കണ്ടോ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത ഈ ഒരു ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് മാറ്റാം. ഈ ഒരു ജീര റൈസ് എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ ഒരു ജീരകത്തിന്റെ ഫ്ലേവർ അല്ലേ വേണ്ടത്. അപ്പൊ ഈ ബേ ലീഫൊക്കെ ഞാൻ മാറ്റുന്നു കേട്ടോ. ബേ ലീഫ്, അതുപോലെ ഈ ഒരു കറുകപ്പട്ടി ഉണ്ടല്ലോ, അത് മാറ്റാം. അപ്പൊ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു നെയ്യൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് തന്നെ അതിന്റെ ഫ്ലേവർ എല്ലാം വന്നിട്ടുണ്ടോ. അതുപോലെ ഈ ഇലക്കായി മാറ്റാം. ഇനിയിപ്പോ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അടച്ചു വെച്ചതിന് ശേഷം ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 6-7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ ഒരു 6 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പൊ റൈസ് കണ്ടോ, ഒരു 1/4 ഭാഗത്തോളം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ ഞാനിത് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അടച്ചു വെച്ചിട്ട് ഇനി ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടോ. ഇനിയിപ്പോ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിലിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലത്തെ വെള്ളമൊക്കെ കണ്ടോ, ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. റൈസ് ഓൾമോസ്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്.
അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.